നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 3 രണ്ടാം ദിവസം സംഭവ ബഹുലമായിട്ടാണ് തുടങ്ങിയത്. പാട്ടും ഡാൻസും ഒക്കെയായി മത്സരാർത്ഥികൾ ഒത്തൊരുമയോടെ ആഘോഷമാക്കി. ഇതിനിടെ ആദ്യത്തെ ടാസ്കിനുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നു. കിടിലം ഫിറോസിനോട് കൺഫെഷൻ മുറിയിലെത്തി ടാസ്കിനുള്ള നിർദ്ദേശം ഓരോ മത്സരാർത്ഥിയെയും വായിച്ച് കേൾപ്പിക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പ്രവേശനം നേടാനുള്ള യോഗ്യതാ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. നിലത്ത് വെച്ചിരിക്കുന്ന ബോൾ ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കയ്യിലെടുക്കണം. ഒരേ സമയം രണ്ടു പേരാണ് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്നവരായിരിക്കും അടുത്ത ദിവസം നടക്കുന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുക എന്നും നിർദ്ദേശിച്ചിരുന്നു. ആദ്യം ഡിംബലും അഡോണിയുമാണ് മത്സരിക്കാനെത്തിയത്. ആദ്യ മത്സരത്തിൽ ഡിംബൽ ജയിച്ചു. പിന്നാലെ ഡിംബൽ സൂര്യയെ വിളിച്ചു. ഇതിൽ സൂര്യ വിജയിക്കുകയും ഡിംബൽ പുറത്തു പോകുകയും ചെയ്തു. അടുത്ത മത്സരത്തിന് സൂര്യ വിളിച്ചത് ഭാഗ്യലക്ഷ്മിയായിരുന്നു. അതിവിദഗ്ധമായി ഭാഗ്യലക്ഷ്മി ടാസ്കിൽ വിജയിച്ചു. നോബിയാണ് ഭാഗ്യലക്ഷ്മി വിളിച്ചത്. ആ മത്സരത്തിലും ഭാഗ്യലക്ഷ്മി വിജയിച്ചു. മണിക്കുട്ടനാണ് മൂന്നാമത് മത്സരിക്കാനെത്തിയത്. അതിലും ഭാഗ്യലക്ഷ്മി തന്നെ വിജയിച്ചു. മജസിയ ഭാനുവാണ് പിന്നീടെത്തിയ താരം. പക്ഷേ ഇത്തവണ മജസിയ ബോൾ തട്ടിയെടുത്തു. അങ്ങനെ 3 വിജയിച്ച ആദ്യ മത്സരാർത്ഥി ഭാഗ്യലക്ഷ്മി മുന്നിലെത്തി. ശേഷം ഋതു മന്ത്രയുമായിട്ടുള്ള മത്സരത്തിൽ മജസിയ പരാജയപ്പെട്ടു. സായി വിഷ്ണുവാണ് ഋതുവിനൊപ്പം പങ്കെടുത്തത്. ആദ്യഘട്ടത്തിൽ സായി തന്നെ വിജയിച്ചു. പിന്നീട് സന്ധ്യാ മനോജിനൊപ്പമാണ് സായി മത്സരിച്ചത്. അതിലും സായി തന്നെ വിജയം കണ്ടെത്തി. എന്നാൽ ലക്ഷ്മി ജയനൊപ്പമുള്ള മത്സരത്തിൽ സായി പരാജയപ്പെട്ട് പിന്മാറി. കിടിലൻ ഫിറോസും ലക്ഷ്മി തമ്മിലുള്ള പോരാട്ടത്തിലും ലക്ഷ്മിക്കൊപ്പമായിരുന്നു വിജയം. അനൂപ് കൃഷ്ണനാണ് അടുത്തതായി എത്തിയത്. അതിലും ലക്ഷ്മി തന്നെ ബോൾ നേടി. ഏറ്റവും ഒടുവിൽ റംസാൻ മുഹമ്മദ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ റംസാനെയും പരാജയപ്പെടുത്തി ലക്ഷ്മി 1 എത്തി. ഒടുവിൽ 4-3 പോയിന്റ് നേടിയ ഭാഗ്യലക്ഷ്മിയും ലക്ഷ്മി ജയനുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുക എന്ന് ഇതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഭാഗ്യലക്ഷ്മിയുടെ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ എത്തിയതിനു ശേഷം ഭാഗ്യലക്ഷ്മി മറ്റു ചിലരോട് സംസാരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാൻ പാടില്ല. എടി, പോടി, എട എന്നുപോലും ഞാൻ പറയാറില്ല. എനിക്ക് ചീത്ത വാക്കുകൾ ഒന്നും അറിയില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. എൻ്റെ വീട്ടിൽ ഇന്നുവരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എടി, പോടി, എട എന്നൊന്നും വിളിച്ചിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. പുറത്തുവച്ച് നടന്ന ചില സംഭവങ്ങളിൽ ഭാഗ്യലക്ഷ്മി നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്ന വീഡിയോകൾ വൈറലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഒട്ടും ചീത്ത വിളിക്കാൻ അറിയില്ല എന്നത് വെറും നുണയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇതിനോടകം തന്നെ ആ ട്രോൾ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.